ക്രോസ് ട്രാൻസ്ഫേഴ്സ് ഇൻ കേസ് ക്രോസ് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഇംഗത്തെ ട്രീറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നൊരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി നമുക്കിവിടെ നോക്കാം എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഗിഫ്റ്റ് ചെയ്യാണ് ആർക്കാണ് ബിയുടെ സ്പൗസിനാണ് ഗിഫ്റ്റ് ചെയ്യുന്നത് ഇനി ബി ഗിഫ്റ്റ് ചെയ്യുന്നത് എയുടെ സ്പൗസിനാണ് ഓക്കെ ശ്രദ്ധിക്കുക എ ഗിഫ്റ്റ് ചെയ്യുന്നത് ബിയുടെ സ്പൗസിനെ ബി ഗിഫ്റ്റ് ചെയ്യുന്നത് എയുടെ സ്പൗസിനെ അപ്പോൾ അവിടെ എന്താണ് ഒരു ക്രോസ് ആണ് നടക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുക എ ആർക്കാണ് ഗിഫ്റ്റ് ചെയ്യുന്നത് ബിയുടെ സ്പൗസിനെ ഇനി ബി ആർക്കാണ് ഗിഫ്റ്റ് ചെയ്യുന്നത് എയുടെ സ്പൗസിന് ഓക്കെ അപ്പോൾ ഇതെന്താണ് ഒരു ക്രോസ് ട്രാൻസ്ഫർ ആണ് ഇങ്ങനെ വരുമ്പോൾ ഇത് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു എ ഉണ്ട് ഏ ഡ സ്പൗസും ഉണ്ട് ഏടെ സ്പൗസിൻ്റെ ഇൻകം നമ്മൾ ഏടെ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് എന്ന് പറഞ്ഞു അല്ലേ എന്തെങ്കിലും ഇൻ കേസ് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബിയുടെ ഇൻകം ബിയുടെ സ്പൗസിൻ്റെ ഇൻകം ആണ് അല്ലെങ്കിൽ ബിയുടെ സ്പൗസിൻ്റെ ഇൻകം ആഡ് ചെയ്യേണ്ടത് ബിയുടെ ഇൻകത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഒരു ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട് ഇല്ലീഗലി ടാക്സ് അടയ്ക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു ക്രോസ് ബോർഡേഴ്സ് പോലുള്ള ടെൻഡൻസീസൊക്കെ ടാക്സ് പേയേഴ്സ് ചെയ്യാറുണ്ട് അപ്പോൾ മദ്രാസ് ഹൈക്കോർട്ടിലെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് പറയുണ്ടായി ആരാണോ റെസിപ്പിയൻറ്റ് ആർക്കാണോ ആ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ആ ഒരു ഇൻകം കിട്ടുന്നത് അവരുടേല് വേണം ആ ഒരു ഇൻകത്തെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോൾ ബി ഈ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്തിനു വേണ്ടിയിട്ടായിരിക്കും എയ്ക്ക് അത് ഇൻകം കിട്ടുമല്ലോ ബീയുടെ അസറ്റ് അല്ലെങ്കിൽ ഇൻകം കുറച്ചിട്ട് അത് എ ഡേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി എ ബിക്ക് ബീയുടെ സ്പൗസിന് കൊടുത്തിട്ടുണ്ടായിരിക്കുക എയുടെ ഇൻകം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്താണ് നമ്മുടെ മദ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞത് ഇഫ്

ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സേ ദാറ്റ് ഇത് സർക്യൂട്ടേഴ്സ് മെത്തേഡ് വാസ് അഡോപ്റ്റഡ് ആസ് എ ഡിവൈസ് ടു ഇവാഡ് ദി ടാക്സ് അതായത് റിയൽ ആയിട്ടാണ് ഒരു ടാക്സ് ഇവേഷന് വേണ്ടിയിട്ടല്ല ഇവരിങ്ങനെ ഒരു ക്രോസ് ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആരാണോ റിസീവ് ചെയ്യുന്നത് അവരുടെ ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ ടാക്സ് ഇവേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ടാണ് ക്രോസ് ട്രാൻസ്ഫേഴ്സിനെ കാണുന്നത് ട്രാൻസ്ഫർ ഓഫ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഓർ സെൽഫ് അക്യുവേറ്റ് പ്രോപ്പർട്ടി ടു എച്ച് യു എഫ് ഹിന്ദു അൺഡിവ അൺഡിവൈഡ് ഫാമിലി ഓഫ് വിച്ച് ഹി ഈസ് എ മെമ്പർ ഓർ കൺവേർഷൻ ഓഫ് പ്രോപ്പർട്ടി അതായത് ഒരു പേഴ്സൺ ഒരു ഇൻഡിവിജ്വൽ ആ ഇൻഡിവിജ്വലിൻ്റെ കയ്യിലെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലെങ്കിൽ ഒരു സെൽഫ് അക്ടിവേറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ആ ഒരു പ്രോപ്പർട്ടി എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് എച്ച് യു എഫിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇദ്ദേഹം ഈ ഒരു ഹിന്ദു അൺഡിവൈഡ് ഫാമിലിയുടെ മെമ്പറാണ് അപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വൽ ഇൻകം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ആ ഒരു പ്രോപ്പർട്ടീനെ എച്ച് യു എഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതിൽ തന്നെയാണ് നമ്മൾ കൺവേർഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലെ അവരുടെ സെൽഫ് അക്വേർഡ് പ്രോപ്പർട്ടി എച്ച് യു എഫിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കൺവേർഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ കൺവേർഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ എത്രയാണോ കൺവേർഷൻ നടത്തിയിട്ടുള്ളത് ആ ഒരു ഇൻകം ഇൻഡിവിജ്വലിൻ്റെ ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെ ഒരു കൺവേർഷൻ ഓഫ് പ്രോപ്പർട്ടി നടന്നിട്ടുണ്ടെങ്കിൽ എത്രയാണോ ഇൻകം കൺവേർട്ട് ചെയ്തിട്ടുള്ളത് ദാറ്റ് ഇൻകം ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഡീംഡ് ഇൻകം ഓഫ് ദി ഇൻഡിവിജ്വൽ ഓർ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ടോട്ടൽ ഇൻകം ഫോർ കാൽക്കുലേറ്റിംഗ് ദി ടാക്സ് ലയബിലിറ്റി നെക്സ്റ്റ് പറയുന്നതാണ് ബിനാമി ട്രാൻസാക്ഷൻസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ടേം ആണ് ബിനാമി ട്രാൻസാക്ഷൻസ് അല്ലേ അല്ലെ വെൻ്റെ പേഴ്സൺസ് ഇൻ ടു എ ട്രാൻസാക്ഷൻ ഇൻ ദ നെയ്ം ഓഫ് അനദർ പേഴ്സൺ ടു അവോയ്ഡ് ടാക്സ് ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ബിനാമി ട്രാൻസാക്ഷൻസ് ആൻഡ് ദി ഇൻകം ഓഫ് ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് ട്രീറ്റഡ് ആസ് ദി ഇൻകം ഓഫ് ദി റിയൽ പേഴ്സൺ അതായത് വേറൊരു പേഴ്സണ്റെ പകരമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാണ് അല്ലേ നമ്മൾ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആൻ്റണി പെരുമ്പാവൂര് മോഹൻലാലിൻ്റെ ബിനാമിയാണെന്ന് ഇല്ലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അവിടെ എന്താണ് വേറൊരു പേഴ്സൻ്റെ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷനിലെ എൻ്റർ ചെയ്യാണ് അങ്ങനെയുള്ളതിനെയാണ് ബിനാമി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ബിനാമി ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം റിയൽ പേഴ്സൺൻ്റെ അല്ലെങ്കിൽ ആരുടെ പേരാണോ മറച്ചു വയ്ക്കാൻ നമ്മൾ വിചാരിക്കുന്നത് ആ പേഴ്സണെ ഇൻകത്തിലേക്ക് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഓക്കെ അത്രയാണ് ബിനാമി ട്രാൻസാക്ഷൻസിലെ പറയാനുള്ളത് ഇനി നമുക്കൊരു ഇലിസ്ട്രേഷൻ നോക്കുക ഇലിസ്ട്രേഷൻ ഫൈവ് ദി ഇൻകം ഓഫ് എ ഫാമിലി ഈസ് എ സൺട്രോ മിസ്റ്റർ വിജയൻ ഫ്രം ബിസിനസ് ത്രീ ലാക്ക് മിസ്റ്റർ വിജയനെ ബിസിനസ്സിൽ നിന്ന് ത്രീ ലാക്ക് റുപ്പീസാണ് കിട്ടിയിട്ടുള്ളത് മിസ്സിസ് വിജയൻ ഫ്രം എംപ്ലോയ്മെൻറ്റ് ടു ലാക്ക് അതായത് വിജയൻ്റെ ഭാര്യയ്ക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് അതായത് വർക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ടു ലാക്ക് റുപ്പീസാണ് മൈനർ സൺ ഓഫ് വിജയൻ ടെൻ തൗസൻഡ് വിജയൻ്റെ മൈനർ സണ്ണിൽ നിന്ന് ടെൻ തൗസൻഡ് റുപ്പീസ് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് മൈനർ ഡോട്ടറിൽ നിന്ന് സിക്സ് തൗസൻഡ് റുപ്പീസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ട് ഇൻകം ഓഫ് മിസ്റ്റർ വിജയൻ മിസ്റ്റർ വിജയൻ്റെ ഇൻകം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക വിജയൻ്റെ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് ത്രീ ലാക്ക് റുപ്പീസാണ് ഇനി മിസ്സസ് വിജയൻ്റെ ടു ലാക്ക് റുപ്പീസ് ഉണ്ട് പക്ഷെ അതിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടു ലാക്ക് വിജയൻ്റെ ഇൻകം ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നോക്കുക കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ വിജയൻ മിസ്റ്റർ വിജയൻ്റെ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുകയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയും കണ്ടുപിടിക്കുക നമ്മൾക്ക് അഞ്ച് ഹെഡിൽ നിന്നും എത്രത്തോളം ഇൻകം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും അഗ്രഗേഷനോ ക്ലബിങ്ങോ സെറ്റ് ഓഫോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുകയുള്ളൂ അല്ലേ അപ്പോൾ ആദ്യം നോക്കുക വിജയൻ്റെ ഇൻകം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഇൻകം ഫ്രം ബിസിനസ് അതൊരു ഹെഡാണ് ആ ഒരു ഹെഡിൽ നിന്ന് മാത്രമാണ് അദ്ദേഹത്തിന് ഇൻകം കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഇൻകം ഫ്രം ബിസിനസ് ത്രീ ലാക്ക് റുപ്പീസ് ഇനി മിസ്സസ് വിജയൻ്റെ ഇൻകം ഇയാളുടെ ഇൻകത്തിൽ ആഡ് ചെയ്യാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ഇവിടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് പറയുന്നില്ല അപ്പോൾ നമ്മളവിടെ നില്ലായിട്ട് കണക്കാക്കുന്നു ഇനി മൈനർ എണ്ണിൻ്റെ കയ്യിൽ നിന്ന് ടെൻ തൗസൻഡ് റുപ്പീസ് കിട്ടിയിട്ടുണ്ട് അല്ലേ ഈ ടെൻ തൗസൻഡിലെ നമ്മൾ പറഞ്ഞു മാക്സിമം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട് എക്സംഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു എമൗണ്ടിനെ ലെസ് ചെയ്തിട്ട് കാണിക്കണം അപ്പം അതാണ് ഇൻകം ഫ്രം മൈനർ സൺ ടെൻ തൗസൻഡ് മൈനസ് എക്സംഷൻ അപ് ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോ ദ നെറ്റ് എമൗണ്ട് ഈസ് എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഈ ഒരു മൈനർ സണ്ണിൻ്റെ കയ്യിൽ നിന്ന് ആയിരം രൂപയാണ് ഇൻകം കിട്ടുന്നത് എന്ന് കരുതുക അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ എക്സംഷൻ കിട്ടുമോ ഇല്ല എത്ര തന്നെ കിട്ടുള്ളൂ ആയിരം രൂപ തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എത്രയാണോ മൈനർ സണ്ണിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം അതുപോലെ എത്രയാണോ എക്സംഷൻ ലിമിറ്റ് വിച്ച് അവർ ഈസ് ലെസ്സർ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മളിവിടെ ഡിഡക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ മൈനർ സണ്ണിൻ്റെ ഇൻകം ടെൻ ആണ് അപ്പോൾ അതൊരു ലാർജർ എമൗണ്ട് ആണ് സോ ഇറ്റ്സ് എവറിസ് ലെസ് ഏതാണ് ചെറിയ എമൗണ്ട് എക്സംഷൻ ലിമിറ്റായിട്ടുള്ള തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ആ എമൗണ്ടിനെയാണ് നമ്മളിവിടെ ലെസ് ചെയ്യുന്നത് സോ അവർക്ക് അവിടെ കിട്ടുന്ന ഇൻകം മൈനർ ചൈനില് നിന്ന് കിട്ടുന്ന ഇൻകം ആയിട്ട് എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് ഇനി നോക്കുക മൈനർ ഡോട്ടറിൻ്റെ കയ്യിൽ നിന്നും എത്ര കിട്ടുന്നുണ്ട് സിക്സ് തൗസൻഡ് ഇൻകം കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും എക്സംഷൻ കിട്ടും ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് കിട്ടും അങ്ങനെ മൂന്ന് വിജയന്റെ ഇൻകം ആയിട്ട് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇസ് ഈക്വൽ ടു ത്രീ ലാക്ക് തേർട്ടീൻ തൗസൻഡ് ഓക്കെ അപ്പം ഇതാണ് ഈ ഒരു ഗ്രോസ് ടോട്ടൽ ഇങ്ങം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ഇതൊരു ചെറിയൊരു പ്രോബ്ലം ആണ് ഇതുപോലെ നമ്മൾ വലിയ വലിയ പ്രോബ്ലംസ് ആണ് ഗ്രോ സ്റ്റോ ടാക്സ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസിലെ ചെയ്യേണ്ടതായിട്ട് വരുന്നത് നെക്സ്റ്റ് ഹെഡിംഗ് ആണ് അഗ്രഗേഷൻ ഓഫ് ഇൻകം വൈ കംപ്യൂട്ടിംഗ് ദി ടോട്ടൽ ഇൻകം ഓഫ് എൻ എസ്സി ദ ഫോളോവിങ് ഇൻകംസ് ഷാൾ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ഇൻകം അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്ന സമയത്ത് ഇനി താഴെ പറയുന്ന കുറച്ച് ഇൻകം കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഏതൊക്കെയാണ് അപ്പോൾ ആദ്യം പറയുന്നതാണ് ഷെയർ ഓഫ് മെമ്പർ ഓഫ് എൻ എ ഒ പി ഓർ ബി ഒ ഐ അതായത് എ ഒ പിയിൽ നിന്ന് ഒരു ഇൻഡിവിജ്വലിനെ എന്തെങ്കിലും ഇംഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു എ ഒ പി യുടെയോ ബി ഒ ഐയുടെ മെമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ലിംഗത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എ ഒ പിയും അതുപോലെ തന്നെ ബി ഒ ഐൻ്റെ ടാക്സ് അസസ്മെൻ്റ് പഠിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ട് ആയിട്ട് പഠിക്കാം അപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക ദ ഷെയർ ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ടോട്ടൽ ഇൻകം ഓഫ് എൻ ഇൻഡിവിജ്വൽ ഹു ഈസ് എ മെമ്പർ ഓഫ് എൻ എ ഒ പി ഓർ ബി ഒ ബി ഓയുടെ എ ഒ പി മെമ്പർ ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ഹീസ് ടോട്ടൽ ഇൻകം അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൽ നിന്നോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകം ത്തിൻ്റെ ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഷെയർ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം നെക്സ്റ്റ് പറയുന്നതാണ് ക്യാഷ് ക്രെഡിറ്റ് അതായത് ഏതെങ്കിലും ഒരു എമൗണ്ട് ഇവരുടെ എസ് എസ് സിയുടെ ബുക്സിലെ ബുക്സ് ഓഫ് എക്കൗണ്ട്സിലെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുകയാണ് പക്ഷേ അതിന് ഒരു എക്സ്പ്ലനേഷൻ പറയുന്നില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സോഴ്സ് അവർ കൃത്യമായിട്ട് കാണിക്കുന്നില്ല അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ള ഒരു സോഴ്സ് സാറ്റിസ്ഫാക്ടറി അല്ല എന്നുണ്ടെങ്കിൽ ദ സം ക്രെഡിറ്റഡ് മേ ബി ചാർജ് ടു ഇൻകം ടാക്സ് ആസ് ദി ഇൻകം ഓഫ് ദി അസ്എസ്സി അങ്ങനെ അൺ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാതെ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും ഇൻകം ഓഫ് ദി അസസ്സി ആയിട്ട് ട്രീറ്റ് ചെയ്യും അത് എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കാണിക്കുന്നുണ്ടായിരിക്കും അവർക്ക് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് വേഷിന് വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെ ക്യാഷ് ക്രെഡിറ്റ് കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്യാഷ് ക്രെഡിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിനെ എസ് എസ് ടോട്ടൽ ഇംഗത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് നെക്സ്റ്റ് പറയുന്നതാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓർ അൺ റെക്കോർഡ് അതായത് എസ് എസ് സി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതായിട്ട് കാണിക്കുക അതായത് ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഏതെങ്കിലും അസറ്റിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിലെ ഇൻവെസ്റ്റ്മെൻറ്റായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതായിട്ട് കാണിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം ഡീമഡ് ഇംഗം ആയിട്ട് ട്രീറ്റ് ചെയ്യാം എന്നിട്ട് ആ ഡീമഡ് ഇംഗത്തിനെ അസ് എസ് സിയുടെ ടോട്ടൽ ഇംഗത്തേക്ക് കാണിക്കാം അതായത് ഇപ്പോൾ നമുക്കറിയാം ചില ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സംഷൻ കിട്ടും അതായത് ഇപ്പോൾ എൽ ഐ സി പോലുള്ളതിൽ അതുപോലെ ഇന്ത്യൻ കമ്പനീസിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൽ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇല്ലീഗലായിട്ട് ഏതെങ്കിലും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ട് എന്നാണ് പറയുകയാണ് അപ്പോൾ അവിടെ ഒരു എക്സ്പ്ലനേഷനും കൂടി നോക്കണം നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കാണിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും ഡീമഡ് ഇൻകം ട്രീറ്റ് ചെയ്യും നെക്സ്റ്റ് പറയുന്നതാണ് അൺ റെക്കോർഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് മണി അതായത് എന്തെങ്കിലും അൺറെക്കോർഡ് ആയിട്ടുള്ള മണിയുടെ അതായത് ജ്വല്ലറി ബുള്ളിയൻ അല്ലെങ്കിൽ വാല്യുവിൾ ആർട്ടിക്കിൾസ് ഇതുപോലെയൊക്കെയുള്ള നമ്മൾ പറയില്ലേ വലിയ വലിയ ആർട്ടുകൾ ഇതിൻ്റെ ഒക്കെ ഓണറാണ് അതുപോലെ തന്നെ ആ ഒരു ആർട്ടോ അല്ലെങ്കിൽ ആ ഒരു ജ്വല്ലറിയോ കാര്യങ്ങളോ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ സോഴ്സ് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഒരു ഇംഗത്തെ നമ്മൾ ഡീമഡ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുകയും എസ് എസ് ടോട്ടൽ ഇംഗത്തിൽ ആഡ് ചെയ്യുകയും ചെയ്യും നെക്സ്റ്റ് പറയുന്നതാണ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് എക്കൗണ്ട്സ് അതായത് അസസി എസ് നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ഒരു ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ വാല്യൂ ഓഫ് സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡീംഡ് ടു ബി ഇൻകം ഓഫ് ദി എസ് അപ്പോൾ അങ്ങനെയെങ്കിൽ എത്രയാണോ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ വരുന്നത് അത്രത്തോളം നമ്മളുടെ എസ് എസ് സിയുടെ ഡീമ്ഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് നെക്സ്റ്റ് പറയുന്നതാണ് അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ അതായത് ഇൻകം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് കാണിക്കും എക്സ്പെൻസസ് കൂട്ടി കാണിക്കും അപ്പോൾ അങ്ങനെ ഈ ഒരു എക്സ്പെൻസസ് അൺഎക്സ്പ്ലെയിൻഡ് ആണ് എങ്ങനെയാണ് ഈ ഒരു എക്സ്പെൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫയറി സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഈ ഒരു എക്സ്പെൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു സോഴ്സ് കാണിക്കാൻ ഇവർക്ക് കൃത്യമായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസ് നമ്മൾ നള്ളിഫൈ ചെയ്യും എന്നിട്ട് എത്രയാണോ അവർ എക്സ്പെൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് അതിനെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുകയും അസ് എസ് സിയുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും നെക്സ്റ്റ് പറയുന്നതാണ് ഹ്യുണ്ടി ബോറോവെൽസ് ആൻഡ് പേയ്മെൻറ്റ്സ് ബോറോവെൽസ് ആൺ ഹ്യുണ്ടി ആൻഡ് റീപേയ്മെൻറ്റ്സ് ദർ ഓഫ് മസ്റ്റ് ബി മെയ്ഡ് ബൈ എക്കൗണ്ട് പേ ഇ ചെക്സ് അതർവൈസ് ദ എമൗണ്ട്സ് ഓഫ് ബോറോവഡ് ഓർ റീപേഡ് വിൽ ബി ട്രീറ്റഡ് ആസ് ഹിസ് അതായത് എന്തെങ്കിലും ഹ്യുണ്ടി ബോറോവെൽസോ റീപേയ്മെൻസോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് will be treated as the income of the person borrowing or repaying the amount for the previous year. ഇയർ അത് ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു ഇനി ചില സിറ്റുവേഷൻസിൽ നമ്മളങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴൊക്കെയാണ് ലിജിറ്റിമസി ഓഫ് ഗിഫ്റ്റ് ബൈ ഗ്രാൻഡ് മദർ അതായത് ഒരു ഗ്രാൻഡ് മദർ അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങളിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അതായത് സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ ഗിഫ്റ്റായിട്ട് ഗ്രാൻഡ് സണ്ണിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ അത് നമ്മളൊരു ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ക്ലോസ് റിലേറ്റീവ് ബാങ്കിങ് ത്രൂ ബാങ്ക് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ അല്ലെങ്കിൽ മണിയോ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു ഹിണ്ടി ബോറോവൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല അപ്പോൾ ഹിണ്ടി ബോറോവൽസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എത്രയാണോ അത് ആ ഒരു പേഴ്സൻ്റെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു പേഴ്സൻ്റെ ഗ്രോസ് ടോട്ടൽ ഇങ്ങ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് ഹെഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രം പോരാ അതായത് സാലറി ഹൗസ് പ്രോപ്പർട്ടി ബിസിനസ് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ അദർ സോഴ്സസ് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രമല്ല അല്ലാതെയും കുറേ ഇൻകംസ് വരുന്നുണ്ട് ചില സിറ്റുവേഷൻസില് ഈ ഒരു അസ് എസ്സി അവരുടെ ടോട്ടൽ ഇൻകം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടാക്സ് ലൈബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻകംസ് ബാക്കിയിൽ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ഇരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെക്ക് ആഡ് ചെയ്തിട്ട് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടുള്ള ആണ് ഈ ഒരു ക്ലബ്ബിങ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡീമഡ് ഇൻകത്തിൽ അല്ലെങ്കിൽ അഗ്രിഗേഷൻ ഓഫ് ഇൻകത്തിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ താങ്ക്